വേദന തെളിയുന്നില്ല. ഞാൻ ആദ്യം എടുക്കാൻ പോണ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ പറയളിയൻ കേൾക്കാം. അളിയനോ ആരളിയൻ? നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിട്ടുണ്ടോ അമ്മീനെ അളിയാന്ന് വിളിക്കാൻ? അതെന്തളി എങ്ങനെയാ? ഇന്നലെ വരെ നമ്മൾ അളിയാന്നൊക്കെ വിളിച്ചു. ഇന്നലെ വരെ ഞാൻ നിന്റെ കൂട്ടുകാരൻ അഡ്വക്കേറ്റ് ജനാർദ്ദൻ, പക്ഷേ ഇന്ന് ഡയറക്ടർ അഡ്വക്കേറ്റ് ജനാർദ്ദനാണ് ഞാൻ. ഒരു ലൊക്കേഷനിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയുമോ? ഡയറക്ടറാ. എന്നിട്ട് ഈ ലൊക്കേഷൻ ഏറ്റവും നീളക്കുറവ് നിനക്കാണല്ലേ. നീ എന്തേ കാണിക്കുന്നത്? നീ ഈ ഷോർട്ട് ഫിലിമിൽ ഊമയാണ്. ഊമ എനിക്ക് ഡയലോഗ് ഇല്ല. ഡയലോഗ് ഉണ്ടായിരുന്നു, നിന്റെ സൽ സ്വഭാവം കൊണ്ട് ഞാനതെല്ലാം ചീന്തി എറിഞ്ഞു. ഇവൻ ഇത് ചോദിച്ച് വാങ്ങിച്ചാണ് മിസ്റ്റർ ഡയറക്ടർ സാർ. എന്താ വിളിച്ചത്? ഡയറക്ടർ സാർ, അവനത് ചോദിച്ച് വാങ്ങിച്ചാ. ഇതൊന്ന് കഴിയട്ടെ, നിനക്ക് ഞാൻ ചോദിക്കാതെ തരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, എന്റെ ഡയലോഗ് കൂടെ ഇനിയും വെട്ടിക്കളഞ്ഞു. ഇല്ല, എനിക്ക് വേറെ സാധനം ഫീൽ ചെയ്തു. ഇല്ല, അത് തോന്നിയതാണ്. അത് ഞാൻ പറഞ്ഞു. കൊല്ലത്തിന് മുമ്പ് നീണ്ടകരാ. എടാ, കൊല്ലത്തിന് ശേഷം? അത് ആറ്റിങ്ങനല്ലേ, അത് ആർക്കറിയാൻ പറ്റും. നീ എന്തിനു പൊട്ടനടയുന്നു? എന്റെ ദൈവമേ, ഞാനിതൊന്ന് പറഞ്ഞോട്ടാവേ. എന്നാ പണയിടാവേ. ആ, അതായത് കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ എസ് ഐ ഭരത് ചന്ദ്രന്റെ അനിയൻ വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വന്നു. അയ്യോ, അതെങ്ങനെ ശരിയാവും? കൊല്ലത്തിന് മുമ്പ് പോയവൻ വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വരുന്ന, അത് തെറ്റല്ലേ? അത് ശരിയാണല്ലോ. അതങ്ങനെയാണോ പറയേണ്ടത്? അതങ്ങനല്ലോ പറയേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ. കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ എസ് ഐ ഭരത് ചന്ദ്രന്റെ അനിയൻ വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വരുന്നു. അത് തെറ്റാണല്ലോ. ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ തിരിച്ചു വന്നില്ല, പിന്നെ എന്തിനാ അവരെ പുറത്ത് തെറ്റ് ചേരുന്നേ? അതല്ല, ഈ ഡയലോഗ് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഈ ഡയലോഗിൽ അതിനകത്ത് തെറ്റ്? ആ, തെറ്റുണ്ട്. എടാ, കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ അനിയൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു എന്നല്ലേ? എടാ ജോണേ, നിന്റെ ഉള്ളിൽ പൂളക്കള്ള് മാത്രമല്ല കേട്ടോ, സ്ക്രിപ്റ്റ് റൈറ്റർ കൂടെ ഉണ്ട്. എന്നാ ബാക്കിയുള്ള സീൻ ഞാൻ എഴുതിക്കണം. ഞാൻ പറഞ്ഞുതരാം. അവിടുന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒടുവിൽ കള്ളനായി മാറി നാട്ടിലെത്തിയ അനുജനെ അറസ്റ്റ് ചെയ്യാനെത്തുന്ന നിയമപാലകനായ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠൻ സ്വന്തം അനുജനെ മർദ്ദിച്ചവശനാക്കുന്നു. സംഗതി ഞാൻ അടിച്ചോളാം, പക്ഷേ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് പരങ്ങാണ്ടിയുടെ മണമുള്ള ഈ കാട്ടറൂമും എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ അടിക്കത്തില്ല. അത് മാത്രമല്ല, പ്ലെമീനിക്ക് അത് ഇഷ്ടമല്ല. അതിന് നിന്നോട് ആരാ മദ്യപിക്കാൻ പറഞ്ഞേ? നീ അല്ലയോ പറഞ്ഞേ മദ്യപിച്ച് അവശനാകണമെന്ന്? മദ്യപിച്ച് നല്ല മർദ്ദിച്ച് അവശനാക്കുന്ന എഴുതിയേക്കുന്നത്. ഓ, കള്ളനായ ഇവന് മനസ്സിലായി. എന്താ ജോണേ? അങ്ങനെ ഈ കേസ് വാദിച്ച് ജയിക്കുന്നതിനായി ഹൈക്കോടതിയിൽ നിന്നും അഡ്വക്കേറ്റ് നന്ദഗോപാലൻ മാരാർ വരുന്നു. നന്ദഗോപാലൻ, ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, ഇവരെ രണ്ടു പ്രാവശ്യം ഞാൻ പൊക്കെയാണ്. പേരും കള്ളനാണവൻ. എടാ ഉദ്ദണ്ണ, എന്തോ നന്ദഗോപാലനല്ല, സിറ്റിങ്ങിന് 1-2 ലക്ഷം രൂപ മേടിക്കുന്ന നന്ദഗോപാലൻ മാരാർ പറഞ്ഞു അഡ്വക്കേറ്റ്. എന്നിട്ട് എവിടോ നിങ്ങളുടെ നന്ദഗോപാല മാണാർ? എവിടെയെന്നോ? ആ, കാണ്. ഇതാണ് ഈ കേസ് വാദിച്ച് വിജയിപ്പിക്കാമെന്ന നന്ദഗോപാലൻ മാരാർ സാർ. സാറിന്റെ സ്വപ്നം പോലെയുള്ള നന്ദഗോപാലൻ മാരാർ റെഡി ആണല്ലേ? സാറിന്റെ മനസ്സിലിപ്പോലെ തന്നെ വന്നിട്ടുണ്ടല്ലോ. കറക്റ്റ് അച്ചിലിട്ട് വാർത്തവരുണ്ട്. അതെ അതെ. പിന്നെ ഡയലോഗ് നീ പഠിച്ചിട്ടില്ലേ? ഓട് അട്ട അടിയാ വെച്ചേ. സത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ചെറിയ വിറയലും ഉണ്ട്. സത്യമായിട്ടും പഠിച്ചിട്ടില്ലേ? അവിടെ പൊറോട്ട അടിച്ചിട്ടിരിക്കും. സാമ്പാർ എടുക്കണോ? പൊറോട്ട എടുക്കണോ? ഡയലോഗ് എടുക്കണോ? ഞാൻ നിന്റെ എൻട്രി എടുക്കാൻ പോണേ. നിന്റെ എൻട്രി എടുക്കാൻ പോണേന്ന്? അയ്യേ, അതൊന്നും നടക്കുന്നില്ല. ഞങ്ങളുടെ അച്ചാച്ചനൊന്നും സമ്മതിക്കത്തില്ല. ഇതുപോലെ ഇച്ചിച്ചിപ്പടത്തിന് എന്റെ എൻട്രി. നിന്റെ വരവ്? എന്റെ വരവ്? ഈ കടയിൽ നിന്ന് കൃത്യമായിട്ട് ശമ്പളം കിട്ടിയ വരവ് മാറ്റി ചൊറഞ്ഞോടാ എനിക്കറിയാം. എന്റെ ഇടയ്ക്ക് വരവ് വരവ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഒരേ മുഖത്തെ കെട്ടാവുന്നവരെല്ലാരും വെടി എന്ന് പറഞ്ഞാൽ പൊഹ എന്ന് കേൾക്കുന്നു. എവിടെ